കോൺഗ്രസിന്റെ ഡി ജി പി ഓഫീസ് മാർച്ചിൽ നേതാക്കളെ മർദ്ദിച്ചതിൽ വയനാട്ടിലും പ്രതിഷേധം. കോൺഗ്രസ് പ്രവർത്തകർ കൽപ്പറ്റയിൽ ദേശീയപാത ഉപരോധിച്ചു. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ജില്ലാ കേന്ദ്രങ്ങളിൽ വലിയ പ്രതിഷേധം തന്നെയാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. വയനാട്ടിലെ ഈ പ്രതിഷേധം വലിയ ശക്തമാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? വിഷ്ണു, തിരുവനന്തപുരത്ത് ഡി ജി പി ഓഫീസിൽ മാർച്ചിന് പിന്നാലെ തിരുവനന്തപുരത്തും മറ്റ് ജില്ലകളിലും വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് നിലവിൽ വയനാട്ടിലും പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. കൽപ്പറ്റയിലും സുൽത്താൻ ബത്തേരി മാനന്തവാടിയിലെല്ലാം വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. ഇതിന്റെ ഭാഗമായി തന്നെ കൽപ്പറ്റയിൽ കോൺഗ്രസ് പ്രവർത്തകർ സംഘടിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും റോഡ് ഉപരോധിക്കുകയും ചെയ്തു. തുടർന്ന് പോലീസ് എത്തി, വലിയ പോലീസ് സന്നാഹമാണ് ഇവിടെ എത്തിയത്. പോലീസ് എത്തി ഈ പ്രവർത്തകരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും ഈ പ്രവർത്തകർ പിരിഞ്ഞു പോയില്ല. അരമണിക്കൂറിലധികം നേരം ഈ പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു. തുടർന്നാണ് പോലീസ് എത്തി ഈ പ്രവർത്തകരെ നീക്കിയത്. എന്തായാലും മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലെല്ലാം ഈ പ്രതിഷേധം തുടരുകയാണ്. കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്ന വേദിയിലേക്കായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ജലപീരങ്കി പ്രയോഗിച്ചത്. അത് ജനാധിപത്യത്തിനെതിരുള്ള വെല്ലുവിളിയാണെന്നും ആവശ്യപ്പെട്ടായിരുന്നു വിവിധ മേഖലയിൽ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വയനാട്ടിൽ നിലവിലും പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൽപ്പറ്റയിലെ പ്രതിഷേധം അവസാനിപ്പിച്ചു. ഇവരെ, ഈ പ്രവർത്തകരെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് അപ്പച്ചൻ ഉൾപ്പെടെയുള്ള, ജയലക്ഷ്മി ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇതിൽ പ്രസംഗിക്കുകയും ഈ സമരത്തിന് മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്തത്. എന്തായാലും വിവിധ മേഖലയിൽ പ്രതിഷേധം തുടരുകയാണ് വിഷ്ണു. യെസ്, വയനാട്ടിലും കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. കൽപ്പറ്റയിൽ ദേശീയപാത ഉപരോധിച്ച കോൺഗ്രസ് പ്രവർത്തകർ. ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.